ആൻഡ് ബൈസ് മലയാളം. പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണിത്. കേരള സ്റ്റേറ്റ് സിലബസ് ആണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. ചാപ്റ്റർ 10 ഫംഗ്ഷൻസ്, അതിൽ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത്. ആ വീഡിയോ കാണാത്തവർ, അതായത് ഫംഗ്ഷൻ്റെ ഇൻട്രൊഡക്ഷൻ, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിൻ്റെ ഇൻട്രൊഡക്ഷൻ കാണാത്തവർ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ ഇന്ന് ഫംഗ്ഷനെക്കുറിച്ച്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനെക്കുറിച്ച് കുറച്ച് കാര്യം കൂടി നമുക്ക് പഠിക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രോട്ടോടൈപ്പ് ഓഫ് എ ഫംഗ്ഷൻ. ഓക്കെ, പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് പ്രോട്ടോടൈപ്പ്, ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പും നമ്മൾ എന്ത് ചെയ്യുന്നത്, എഴുതുന്നത്. പ്രോട്ടോടൈപ്പിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ, അതായത് ഫംഗ്ഷൻ്റെ നെയിം, അതുപോലെ തന്നെ അത് ഏത് ടൈപ്പാണ് റിട്ടേൺ ചെയ്യുന്നത്, അതുപോലെ തന്നെ എത്ര ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, ആർഗ്യുമെൻറ്റ്സിൻ്റെ ടൈപ്പ് ഏതാണ്, ഫംഗ്ഷൻ്റെ ആക്സസിബിലിറ്റി എത്രത്തോളമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പൈലറിന് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഡിക്ലറേഷൻ ഓഫ് ഫംഗ്ഷൻ, അതിനെയാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കമ്പൈലർ ഒരു പ്രോഗ്രാമിൽ നിന്നൊരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ കമ്പൈലർ ആ ഒരു ഫംഗ്ഷൻ്റെ കറക്റ്റ്നെസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇത്രയും ഡീറ്റെയിൽസൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത്. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെയാണ്, എന്താണ് നമ്മളൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത് പോലെ തന്നെ, എങ്ങനെയാണ് ഫംഗ്ഷൻ്റെ ടൈപ്പ്, അതുപോലെ തന്നെ ഫംഗ്ഷൻ്റെ നെയിം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ആർഗ്യുമെൻറ്റ്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, ഒപ്പം ഒരു സെമി കോളനും കൂടി ഉണ്ട്. ഓക്കെ, ഫംഗ്ഷൻ ഈ പ്രോട്ടോടൈപ്പ് കൊടുക്കുന്നതിൻ്റെ ആവശ്യകത എന്താന്ന് ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു പ്രോഗ്രാമിൽ ഇതാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ. ഇവിടെ നമ്മുടെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഫാക്റ്റ് എന്ന് പറയുന്ന ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഈ ഒരു പ്രോഗ്രാമിൽ ഈ ഫാക്റ്റ് എന്നും പറഞ്ഞ് കൊടുത്തിരിക്കുന്ന, ഇൻറ്റ് ഫാക്റ്റ് എന്നും പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഈ ഒരു സെക്ഷൻ, അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ആ ഒരു സെക്ഷൻ അവിടെ ഇല്ല എന്ന് വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ മെയിനിലേക്ക്, അതായത് പ്രോഗ്രാം റൺ ചെയ്യുമ്പം നമ്മുടെ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ ഇല്ലയെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ മെയിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. മെയിനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പറയുന്ന ഫസ്റ്റ് ഈ ഒരു കോഡൊക്കെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു, ഇവിടെ ഫാക്റ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരുന്നുണ്ട്. ഇവിടെ ഫാക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ നമ്മൾ കോൾ ചെയ്തേക്കുവാണ്. അപ്പോൾ കമ്പൈലർ എന്താണ് ഇത് റീഡ് ചെയ്ത് പ്രോഗ്രാം റൺ ചെയ്ത് വരുമ്പം ഈ ഫാക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ വെച്ച് കോൾ ചെയ്യുകയാണ്. പക്ഷേ ഈ ഫാക്ടറി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് അല്ലേ, അതൊരു ഫംഗ്ഷനാണ്, പക്ഷേ അതെന്ത് ചെയ്തിട്ടില്ല, ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ എന്താണ്, ഫാക്റ്റ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നേക്കാൾ മുൻപ് മെയിനിനുള്ളിൽ ആ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തേക്കുവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താണ്, അങ്ങനെ കോൾ ചെയ്യുമ്പോൾ കമ്പൈലർക്ക് മനസ്സിലാവില്ല ഈ ഒരു ഫംഗ്ഷൻ എന്താണ്, ഈ ഫാക്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്ന കമ്പൈലർ അറിഞ്ഞിട്ടില്ല ഫംഗ്ഷൻ്റെ പേരെന്താണ്, അതുപോലെ തന്നെ എത്ര ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, ഏത് ടൈപ്പാണത് റിട്ടേൺ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല കമ്പൈലറിന്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഇൻഫോർമേഷനൊന്നും കമ്പൈലർക്ക് കിട്ടില്ല. ഓക്കെ, കാരണം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് എവിടെയാണ്, ദേ ഈ ഭാഗത്താണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് ആണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഈ ഫാക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് ഈ ഫംഗ്ഷൻ്റെ എല്ലാ ഇൻഫോർമേഷൻസും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് നമ്മൾ മെയിനിന് മുന്നിൽ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൻ്റെ ഉദ്ദേശം. അതായത് ഫാക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ താഴെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ എങ്കിലും, പക്ഷേ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഓൾറെഡി ഉണ്ട് എന്ന് ഈ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് നമ്മളിവിടെ കൊടുക്കുന്നത് വെച്ച് മനസ്സിലാക്കാൻ പറ്റും കമ്പൈലർക്ക്. ഓക്കെ, ഇനി ഈ ഒരു പ്രോഗ്രാം നമുക്ക് റീഅറേഞ്ച് ചെയ്ത് നോക്കാം. അതായത് ഈ ഒരു ഫംഗ്ഷൻ്റെ ഈ ഇത്രയും പാർട്ടില്ലേ, അതായത് ഇത്രയും ഈ ഫംഗ്ഷൻ ഡെഫിനേഷൻ കഴിഞ്ഞ് ഫംഗ്ഷൻ വരുന്ന ഈ ഒരു പോർഷനില്ലേ, ആ പാർട്ടും അതുപോലെ തന്നെ മെയിനിൻ്റെ ഈ ഒരു പാർട്ടില്ലേ, ഈ പാർട്ടും തമ്മിൽ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ്. അതായത് ഫംഗ്ഷൻ ഡെഫിനേഷൻ മുകളിലും മെയിൻ ഫംഗ്ഷൻ താഴെയും വരുവാണ്. അപ്പോൾ എന്താണ് ഈ ഫാക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മെയിനിൽ കോൾ ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ മുകളിലാണ് എന്ത് വരുന്നത്, ഫാക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഈ ഇൻഡ് ഫാക്റ്റ് എന്ന് പറയുന്ന പ്രോട്ടോടൈപ്പിൻ്റെ ആവശ്യമില്ല. ഇവിടെ മെയിൻ ആദ്യമാണ് വന്നേക്കുന്നത്. മെയിനിൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കാം. പക്ഷേ എന്താണ് ഈ രണ്ട് സെക്ഷനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് പ്രോട്ടോടൈപ്പിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്ത ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഫംഗ്ഷൻ നെയിം കഴിഞ്ഞ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഇതാണ് ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്സ് എന്ന് പഠിച്ചു. മോർ ദാൻ വൺ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നൊക്കെ പഠിച്ചു. അപ്പോൾ ഈ ആർഗ്യുമെൻറ്റ്സിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു എക്സാമ്പിൾ നോക്കാം.
ഓക്കെ. അപ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷനിൽ മൂന്ന് വാല്യൂസാണ് പാരാമീറ്റേഴ്സ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ആർഗ്യുമെൻസ് ആയിട്ട് ഉള്ളത്. അപ്പോൾ ഇത് ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്, ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഫംഗ്ഷനിൽ പി എൻ ആർ എന്നും പറഞ്ഞ് മൂന്ന് വേരിയബിൾസ് പാസ് ചെയ്തിട്ടുണ്ട്. ആ പി എൻ ആർ ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻട്രസ്റ്റ് എമൗണ്ട് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ ആർഗ്യുമെൻസിൻ്റെ കാര്യം പറയുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ മൂന്ന് ആർഗ്യുമെൻറ്റ്സ്, അതായത് മൂന്ന് പി എൻ ആർ എന്ന് പറയുന്ന മൂന്ന് വേരിയബിൾസ് ഉണ്ട്. ആ വേരിയബിൾസിൻ്റെ ടൈപ്പും നമ്മൾ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് കൊടുത്തു ഫംഗ്ഷൻ ഡെഫിനേഷനിൽ. അപ്പോൾ എങ്ങനെ ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുന്നത് ക്ലിയർ ആയില്ലേ. ഇനി നേരെ ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഈ ആർഗ്യുമെൻറ്റ്സിൽ വാല്യൂസ് എങ്ങനെയാണ് പാസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്തേക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന ഫംഗ്ഷൻ ആണല്ലോ, അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് കോളിംഗ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കോൾ ചെയ്യുമ്പോൾ മൂന്ന് വാല്യൂസ് എന്താണ് പാസ് ചെയ്തേക്കുവാണ്. ഓക്കെ. 1000, 3, and 2. അപ്പോൾ 1000 എന്ന് പറയുന്നത് ഫസ്റ്റ് ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് ആർഗ്യുമെൻറ്റിലെ വാല്യൂ ഇങ്ങോട്ട് പാസ് ചെയ്യും. ദെൻ 3 എന്ന് പറയുന്നത് എന്നിലേക്ക് പാസ് ചെയ്യും. ആൻഡ് 2 എന്ന് പറയുന്നത് ആറിലേക്ക് പാസ് ചെയ്യും, മൂന്നാമത്തെ ആർഗ്യുമെൻറ്റായിട്ട് പാസ് ചെയ്യും. അപ്പോൾ ആർഗ്യുമെൻറ്റ്സ് എന്താണ്? കോൾഡ് ഫംഗ്ഷനിൽ നിന്ന് കോളിംഗ് ഫംഗ്ഷനിലേക്ക് വാല്യൂ പാസ് ചെയ്യുന്നതാണ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി താഴത്തേക്ക് വരാം. ആ ഒരു ഫംഗ്ഷനെ തന്നെ വേറൊരു ടൈപ്പിൽ കോൾ ചെയ്തേക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. കോൾ ചെയ്തിട്ട് എക്സ് വൈ ഇസഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് പാസ് ചെയ്തേക്കുന്നത് എന്താണ് വേരിയബിൾസാണ്. എക്സ്, വൈ, ഇസഡ് എന്ന് പറഞ്ഞ മൂന്ന് വേരിയബിൾസ്. ഇതിൽ എക്സും വൈയും മെയിൻ ഫംഗ്ഷനിൽ നിന്ന് യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഇൻപുട്ട് ചെയ്ത് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ എക്സും വൈയിലേക്ക് ആ വാല്യൂ വരും. ഇസഡിന് 3.5 എന്നും പറഞ്ഞ് ഒരു വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൂസറ് എക്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എൻ്റർ ചെയ്ത ആ വാല്യൂ, അതുപോലെ തന്നെ വൈ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എൻ്റർ ചെയ്ത വാല്യൂവും, അതുപോലെ തന്നെ ഇസഡിൽ നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന 3.5 എന്ന് പറയുന്ന വാല്യൂവും കൂടിയും കൂടിയിട്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകും? നേരെ കോൾഡ് ഫംഗ്ഷനിലേക്ക് പോകും. അങ്ങനെ അതായത് കോൺസ്റ്റൻസ് വെച്ചിട്ട്, അതായത് ഡയറക്റ്റ് നമുക്ക് വാല്യൂസ് പാസ് ചെയ്യാം, അല്ലെങ്കിൽ വേരിയബിൾസ് വഴി നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് പാസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ആർഗ്യുമെൻറ്റ്സിൻ്റെ ഡെഫിനിഷൻ നോക്കുക. വാല്യൂ പാസ് ചെയ്യുന്നു ഫ്രം കോളിംഗ് ഫംഗ്ഷൻ ടു കോൾഡ് ഫംഗ്ഷൻ. ഓക്കെ. ഇനി ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് പഠിക്കാം. ഫസ്റ്റ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്, അതായത് ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ്സിനെ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്നും, നേരെ മറിച്ച് ഫംഗ്ഷൻ കോളിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ്സിനെ ആക്ച്വൽ ഓർ ഒറിജിനൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയും. അതായത് ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ആർഗ്യുമെൻറ്റ്സിനെ നമ്മൾ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്നും, നേരെ മറിച്ച് ഫംഗ്ഷൻ കോളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ആർഗ്യുമെൻറ്റ്സ് ഇല്ലേ, ഈ ആർഗ്യുമെൻറ്റ്സിനെ ആക്ച്വൽ ഓർ ഒറിജിനൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നു. ക്ലിയർ ആയില്ലേ? ടു ടൈപ്സ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്. ഇനി നേരെ മറിച്ച് ഒരു ആർഗ്യുമെൻറ്റ് കൊണ്ട് ഡമ്മി ആർഗ്യുമെൻറ്റ്സ്, അതായത് നമ്മൾ നേരത്തെ പ്രോട്ടോടൈപ്പിൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ. ആ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ്സിനെ നമ്മൾ ഡമ്മി ആർഗ്യുമെൻറ്റ്സ് എന്നും പറയുന്നു. ഓക്കെ. ഇനി ഒരു ചെറിയ ടോപ്പിക് കൂടെ നമുക്ക് നോക്കാം, ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്. ഈ ഒരു ഫംഗ്ഷൻ ഡെഫിനേഷനിലേക്ക് നോക്കുക. ടൈം സെക്ക് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ഫംഗ്ഷൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷനിലേക്ക് നമ്മൾ അവർ, മിനിറ്റ്, സെക്കൻഡ് പാസ് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ്, അതായത് ടോട്ടൽ സെക്കൻഡ്സ് കൗണ്ട് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണ്. ഓക്കെ. അപ്പോൾ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്തേക്കുന്ന പാരാമീറ്റേഴ്സ് നോക്കുക. എച്ച്, എം, അതുപോലെ തന്നെ എസ്, അതായത് അവർ, മിനിറ്റ് ആൻഡ് സെക്കൻഡ്സ്. അപ്പോൾ ഇതിൽ ഈ രണ്ട് ആർഗ്യുമെൻറ്റ്സ് ശ്രദ്ധിക്കുക. അതായത് എം ഈക്വൽ ടു 0 ഇൻറ്റ് എസ് ഈക്വൽ ടു 0 എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്? ഇപ്പോൾ ഇവിടെ ഈ അവർ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമുക്ക് എന്തായാലും ഒരു വാല്യൂ പാസ് ചെയ്യണം. എം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമ്മളൊരു വാല്യൂ പാസ് ചെയ്തില്ലെങ്കിലും, ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഒരു വാല്യൂ പാസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എന്താണ്, ഡീഫോൾട്ടായിട്ട് എം ഈക്വൽ ടു 0, അതായത് എമ്മിന് നമ്മൾ എന്താണ് ഒരു വാല്യൂ അവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എസ്സിനും എസ് ഈക്വൽ ടു 0 എന്നും പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ വാല്യൂ പാസ് ചെയ്തില്ലെങ്കിലും നമ്മൾ ഈ ഡീഫോൾട്ടായിട്ട് വെച്ചിരിക്കുന്ന വാല്യൂ വെച്ചിട്ട് എന്താണ് ഫംഗ്ഷൻ റൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ്സാണ് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് കോൾ, മൂന്ന് തരത്തിൽ കോൾ ചെയ്തേക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എസ് വണ്ണിൽ കോൾ ചെയ്തേക്കുന്നത് 2, 10, 40, അതായത് എച്ച് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 2 പോകും, എം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 10 പോകും, എസ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 40 പോകും. അതായത് ഡീഫോൾട്ടായിട്ട് എമ്മിൽ 0 ഉണ്ടെങ്കിലും 10 ഇവിടെ നമ്മൾ പാസ് ചെയ്യുമ്പോൾ അതെന്താണ്, 0 ആയിരിക്കില്ല എന്ത് ചെയ്യുന്നത്, എം എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ടാകുക, 10 ആയിരിക്കും. 10 പാസ് ചെയ്യുമ്പോൾ 10 ആയിരിക്കും ഉണ്ടാകുക. അതുപോലെ തന്നെ എസ് എന്ന് പറയുന്ന വേരിയബിളിലേക്കും. ഇനി നേരെ മറിച്ച് രണ്ടാമത്തെ ഈ ഒരു ഫംഗ്ഷൻ കോൾ നോക്കുക. ആ ഒരു ഫംഗ്ഷൻ കോളിൽ 1 ഉം 30 മാത്രമേ ഉള്ളൂ. അപ്പോൾ എച്ച് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 1 പോകും,
എം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 30 പോകും, എസ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമ്മളവിടെ വാല്യൂ പാസ് ചെയ്തിട്ടില്ല. പക്ഷേ എന്താണ്, എസ്സിന് നമ്മൾ ഡീഫോൾട്ടായിട്ട് 0 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ കോളിൽ 0 വെച്ചിട്ടായിരിക്കും ആ സെക്കൻഡ്സ് കൗണ്ട് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് എക്സാമ്പിൾ നോക്കുക, ടൈം സെക്ക് 3 എന്നും പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, എച്ചിന് മാത്രമാണ് എന്ത് ചെയ്തേക്കുന്നത്, വാല്യൂ പാസ് ചെയ്ത്. അപ്പോൾ എം എന്ന് പറയുന്ന വേരിയബിളും എസ് എന്ന് പറയുന്ന വേരിയബിളും അതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ ആയ 0 വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ബാക്കിയുള്ള പ്രോഗ്രാം റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന വാല്യൂസാണ് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ രീതിയിൽ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഓർഡറൊന്നുമില്ല. അതായത് എച്ച് വേണമെങ്കിൽ ഇപ്പുറം കൊണ്ടുവന്നിടാം, എം വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം, എസ് വേണമെങ്കിൽ നടുക്കിലേക്ക് വരാം, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ആർഗ്യുമെൻറ്റ്സിൻ്റെ ലിസ്റ്റ് കൊടുക്കാം. പക്ഷേ ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് ഉള്ള ടൈമിൽ ഡിഫോൾട്ട് അല്ലാത്ത ആർഗ്യുമെൻറ്റ്സ് ആയിരിക്കണം അതിനായിരിക്കണം, മീൻസ് ഫംഗ്ഷനിൽ ആദ്യം കൊടുക്കേണ്ടത് ഡിഫോൾട്ട് അല്ലാത്ത ആർഗ്യുമെൻറ്റ്സ് ആയിരിക്കണം, അതിനുശേഷമാണ് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് വരാൻ പാടുള്ളൂ. അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സിൻ്റെ കേസിൽ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് കാണാം. തുടർന്നുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും എല്ലാം കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഷെയർ അവർ വീഡിയോസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.